നമസ്കാരം. 92-ാം വയസ്സിലും മെഡലുകൾ വാരിക്കൂട്ടുന്ന ഒരു കായിക താരം, അദ്ദേഹത്തെ കാണാനാണ് ഞങ്ങളിവിടെ എത്തിയത്. തിരുവനന്തപുരത്തെ നീറമ്മൻകരയിലെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലാണ്. ഇന്ത്യൻ നേവിയുടെ പൂർവ്വ ഉദ്യോഗസ്ഥനായിരുന്നു, ഇപ്പോഴും ഇന്ത്യൻ നേവിയുടെ വോളിബോൾ ടീമിൻ്റെ കോച്ചായിരുന്നു. ഇപ്പോഴും അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷം കായിക രംഗത്ത് ഇപ്പോഴും ശോഭിക്കുന്നയാളാണ്. ഇപ്പോഴും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു. ഷോട്ട് പുട്ട്, ജാവലിൻ ത്രോ, ഇങ്ങനെ നിരവധി ഇനങ്ങളിൽ ഇപ്പോഴും മത്സരിക്കുന്നു. ഈ കഴിഞ്ഞ വർഷവും അദ്ദേഹത്തിൻ്റെ 92-ാം വയസ്സിലും അദ്ദേഹത്തിന് ഗോൾഡ് മെഡൽ അടക്കമുള്ളവ നേടാൻ സാധിച്ചു. കായിക രംഗത്ത് 90-ാം വയസ്സിലും ശോഭിക്കുക എന്നുള്ളത് ഒരു അപൂർവ സംഗതിയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടാനാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഫിറ്റ്നസ് ഒരു വ്രതമായി തുടങ്ങിയത് ഏത് അല്ലെങ്കിൽ എത്ര വയസ്സ് മുതലാണ്? ഫിറ്റ്നസ് ഒരു 9 വയസ്സ് മുതൽ തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെ അത് തുടർന്നുകൊണ്ടിരിക്കുക. അല്ല, മറ്റൊന്നും ഉണ്ടായി ഫിറ്റ്നസിന് വേണ്ടി, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് 9 വയസ്സാണ് എനിക്ക് ഈ സ്പോർട്സുമായി ബന്ധപ്പെടുന്നത്. അന്ന് മുതൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെ പഠനമൊക്കെ എവിടെയായിരുന്നു? ഞാൻ എറണാകുളത്ത് തന്നെയാണ്, ചെറായി സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അവിടെ ഈ നിങ്ങൾക്കറിയാവില്ലേ, വൈപ്പിനായിലിൻ്റെ ചെറായി എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ ഈ മറ്റു കളികൾക്കൊന്നും സ്ഥാനമില്ല, അല്ലെങ്കിൽ സ്ഥലമില്ല, ചെറിയ ഐലൻഡല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ വോളിബോളിലാണ് തുടങ്ങുന്നത്. വോളിബോളും ഇല്ല, ഗ്രൗണ്ട് സ്കൂൾ ഗ്രൗണ്ടിൽ ചാടാനും ഓടാനും ഒക്കെ സ്ഥലമുണ്ടാവും, അങ്ങനെ പഠിച്ചതാണ്. ഔദ്യോഗിക ജീവിതം? ഔദ്യോഗിക 1946 മുതൽ എൻ്റെ ഔദ്യോഗിക ജീവിതമാണ്. ഞാൻ റോയൽ ഇന്ത്യൻ നേവിയിലായിരുന്നു, പോയി അടിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 15 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ച് കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നതിന് ശേഷം അക്കൗണ്ടൻസ് ഓഫീസിൽ 1965 മുതൽ അവിടെയാണ്. ഇപ്പോൾ റിട്ടയറായി വിശ്രമം? 1989 റിട്ടയർ ചെയ്തു. ഈ കായിക രംഗത്തെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചുരുക്കി പറയാം. കായിക രംഗത്ത് ഞാൻ ആദ്യമായിട്ട് ഈ സർവീസസിൽ ചേർന്നതിന് ശേഷമാണ് ഈ നേട്ടങ്ങളുണ്ടായത്. അന്ന് ഈ വോളിബോൾ കളിക്കാരനായിരുന്നു ഞാൻ. അതോടൊപ്പം തന്നെ ഈ ട്രിപ്പിൾ ജമ്പ്, ലോങ് ജമ്പ് ആൻഡ് പോൾ വാൾട്ട്, പോൾ വാൾട്ടിലായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതിൽ എനിക്ക് സർവീസസിൽ ചാമ്പ്യൻഷിപ്പ് പങ്കെടുത്തിട്ടുണ്ട്, മെഡലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ട്രിപ്പിൾ ജമ്പിലും കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വോളിബോളും ഞാൻ പാരലായിട്ട് കൊണ്ടുനടന്നിരുന്നു. വോളിബോളിൽ ഞാൻ ഇന്ത്യൻ നേവിയുടെ കോച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ NIS പോയി, അവിടെ നിന്ന് പഠിച്ച് പാസ്സായതിന് ശേഷം വോളിബോളിൻ്റെ റെഫറിയായി. അതിനുശേഷം ഇന്ത്യ ഫ്രാൻസ് കളി നമ്മുടെ നാട്ടിൽ വെച്ച് നടത്തിയപ്പോൾ ഞാനായിരുന്നു അതിൻ്റെ റെഫറി ചെയ്തിരുന്ന ആൾ. അന്നതിന് ശേഷം ഞാൻ ഇൻ്റർനാഷണൽ റെഫറിയായി. പിന്നെ ഈ അതിൻ്റെ കൂടെയാണ് ഈ അത്ലറ്റിക്സ് നടന്നത്. ഞാൻ അത്ലറ്റിക്സിൻ്റെ സംസ്ഥാനത്തിൻ്റെ, ഇന്ത്യ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, അതിൻ്റെ അഖിലേന്ത്യ വൈസ് പ്രസിഡൻറ്റുമാണ്. അപ്പം അതിലെനിക്ക് ധാരാളം സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് 1984 മുതൽ. നിരന്തരമായിട്ട് ഈ ഗെയിമിൽ, ഈ സ്പോർട്സിൽ പങ്കെടുക്കാറുണ്ട്, അതായത് ഈ അത്ലറ്റിക്സിൽ. അതിന് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് എല്ലാ പ്രാവശ്യവും എല്ലാ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ, അത് ഓരോ വർഷം എനിക്ക് ചാമ്പ്യൻഷിപ്പിൽ സമ്മാനം കിട്ടാറുണ്ട്. മിക്കവാറുമൊക്കെ ഗോൾഡ് മെഡൽസായിരിക്കും കിട്ടുന്നത്. ഈ 3 ഐറ്റത്തിലാണ്, പോൾ വാൾട്ട്, ലോങ് ജമ്പ്, ട്രിപ്പിൾ ജമ്പ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഈ 65 വയസ്സിന് മേൽ ഉള്ള ആളുകൾക്ക് ഈ 2 ഐറ്റം പാടില്ല, ട്രിപ്പിൾ ജമ്പും പോൾ വാൾട്ടും. അതുകൊണ്ട് അതിനെ ഒഴിവാക്കിയിട്ട് ഞാൻ ഈ ഷോർട്ട് പുട്ട്, ജാവലിൻ ആൻഡ് ഡിസ്കസ് എടുത്തു. അത് ഞാൻ ഇപ്പോഴും സമ്മാനസ്ഥലമാണ്. ഷോർട്ട് പുട്ടിൽ 1910 ഞാൻ ഏഷ്യൻ ചാമ്പ്യനാണ്.
പോരാജം പോലും നടന്നത്. ഇതാണ് എനിക്ക് എൻ്റെ അച്ചീവ്മെൻറ്റ്സ്. ഇപ്പോഴും കിട്ടിയിട്ടുണ്ട്, എല്ലാ പ്രാവശ്യവും എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടാറുണ്ട്. ഇപ്രാവശ്യം 4 എണ്ണത്തിൽ കിട്ടി. ഏറ്റവും ഒടുവിലായിട്ട് കിട്ടിയതാണ് ഈ ഇത്. ഒടുവിലായിട്ട് കിട്ടിയത് ഈ 2022 ജൂൺ 20, 21, 22 തമിഴ്നാട്ടിലെ കടലൂർ വെച്ച് നടന്ന 41st ദേശീയ മാസ്റ്റർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഷോർട്ട് പുട്ട്, ഡിസ്കസ്, ജാവലിൻ ആൻഡ് ലോങ് ജമ്പ്, ഇത് 4 എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടി. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ. എത്രാമത്തെ വയസ്സിലാണ് ഇത്? 91 കഴിഞ്ഞ്, 92 വയസ്സ്. ഒരു പുതിയ തലമുറയ്ക്ക് ഈ ഫിറ്റ്നസിനെ കുറിച്ചും കായിക അധ്വാനത്തെക്കുറിച്ചും ഉള്ളൊരു സന്ദേശം എന്താണ്? ഈ കായിക മനുഷ്യൻ ഫിറ്റ്നസ് ആവശ്യമാണ്, അല്ലെങ്കിൽ രോഗം വരും. അതുകൊണ്ട് എക്കാലത്തിലും ഒരു അരമണിക്കൂറെങ്കിലും ഈ ശാരീരികമായ ഫിറ്റ്നസ്സിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. അതുണ്ടായാൽ രോഗം വരാതിരിക്കാനും കഴിയും, കൂടുതൽ ഡോക്ടർമാരെ കാണാതിരിക്കാനും കഴിയും, അവർക്ക് കുറച്ചുകൂടി ആരോഗ്യവാന്മാരായിരിക്കും, കുറച്ചുകൂടി ബുദ്ധിമാന്മാരായിരിക്കും, കുറച്ചുകൂടി സമചിതത്തോട് ജനങ്ങളോട് പെരുമാറാൻ കഴിയും. അതുകൊണ്ടാണ് ഈ യോഗ പോലെ തന്നെ അതിൻ്റെ കൂടെ യോഗ അഭ്യസിക്കണമെന്ന് പറയുന്ന ആളാണ് ഞാൻ. യോഗ നിർബന്ധമായി അഭ്യസിക്കണമെന്ന് പറയുന്ന കൂട്ടത്തിലുള്ള ആളാണ്. കാരണം യോഗ അത് ഒരു മരുന്ന് മാത്രമല്ല, അതൊരു വലിയ എന്താ പറയുക, അത് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം നമുക്ക് എപ്പോഴും ശാന്തവും ആത്മീയമായ കാര്യങ്ങളുണ്ടാകും. യോഗ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശസ്തിയിലേക്ക് പോയി. ഇന്ത്യയുടെ നിർദ്ദേശം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച് അന്താരാഷ്ട്ര യോഗ ദിനം തന്നെ ഉണ്ടായി. അതിനെക്കുറിച്ച് യോഗയുടെ ഈ പുതിയ കാലഘട്ടത്തിലെ പ്രശസ്തിയും അതിന് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് എന്തെങ്കിലും പറയാം? എനിക്ക് തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ മോദിജി ആണല്ലോ ഇത് പ്രചരിപ്പിക്കാൻ ആദ്യം തുടങ്ങിയത്. അത് ഇപ്പോൾ ലോകം മുഴുവനായല്ലോ, എല്ലാ ലോകത്തെ മുഴുവൻ ഐ തിങ്ക് 100 or 150 രാഷ്ട്രങ്ങൾ ആക്റ്റീവായിട്ട് ജൂൺ 21 പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊരു നമ്മളെക്കാൾ കൂടുതൽ ഇന്ത്യക്കാരേക്കാൾ കൂടുതൽ ഇപ്പോൾ വിദേശികളാണ് യോഗ ഉപയോഗിക്കുന്നത്. കാരണം അവർക്കത് മനസ്സിലായി അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത്. ആ ഗുണം അവർ പ്രയോജനപ്പെടുത്തും. നമുക്ക് ഇപ്പോൾ സ്കൂളിലൊക്കെ വേണം, നിർബന്ധമായി യോഗ വേണം എന്നുള്ളതാണ് കാര്യം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ട് അതൊരു മരുന്ന് മാത്രമല്ല, അതെല്ലാ രീതിയിലും ഭാരതത്തിൻ്റെ കാര്യ സംഗതിയാണല്ലോ. ആകെയുള്ളത് നമുക്ക് ഭാരതത്തിന് തരികയുള്ളൂ. അത് ഉപയോഗിക്കണം. അത് ഏതായാലും ലോക പ്രശസ്തമായി എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടികൾക്കും ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്താം. ഒരു അവസാനമായിട്ട് നമ്മുടെ സാർ ഒരു നേവി വെറ്ററൻ ആയതുകൊണ്ട് ചോദിക്കുക, ഇപ്പോൾ പുതിയതായി സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അഗ്നിപഥ് സ്കീം, അത് എങ്ങനെയാണ്, അതിലേക്കുള്ളൊരു ചൂടുമാറ്റം എങ്ങനെയായിരിക്കുമെന്നാണ് സാർ കരുതുന്നത്? ഞാനും അതിനകത്തുള്ള ആളാണല്ലോ. ഞാൻ 15th വയസ്സിലാണ് നേവി ചേർന്നത്. കാരണം അന്ന് നേവി എന്ന് പറഞ്ഞ ക്രേസ് ആയിരുന്നു നമുക്ക്. ഞാൻ കൊച്ചിക്കാരനായതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കും. 17 മുതൽ തുടങ്ങുക അവർ, അവർക്ക് ഏറ്റവും നല്ലൊരു സൗഭാഗ്യമെന്ന് ഞാൻ പറയൂ. കാരണം മറ്റ് രാഷ്ട്രങ്ങളിലെല്ലാം ഈ ഡിഫൻസ് സർവീസ് ഒരു കമ്പൽസറിയാണ്. അറ്റ്ലീസ്റ്റ് 1 വർഷമെങ്കിലും അല്ലെങ്കിൽ 2 വർഷമെങ്കിലും അത് നടത്തിയിരിക്കണം എന്നുള്ളതാണ്, പങ്കെടുത്തിരിക്കണം നിർബന്ധമായി. ഇവിടെ അതില്ലായിരുന്നു, അതിൻ്റെ കുറവുകളുണ്ടായിരുന്നു. ഇവിടെ അച്ചടക്ക ബോധം വളരെ കുറവായിരുന്നു. ഇത് അച്ചടക്കത്തിന് മാത്രമല്ല ആരോഗ്യത്തിനും ഇത് വളരെയധികം പ്രയോജനപ്പെടുത്തും. അത് പിന്നെ മാത്രമല്ല നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ജോലി കിട്ടാൻ സൗകര്യമായി. ഏറ്റവും വലിയ 30-35,000 രൂപ പ്രതിമാസം ശമ്പളവും അതുപോലെ ഭക്ഷണവും എന്താ മെഡിക്കൽ സംഗതികളും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. അത് നമ്മുടെ നാട്ടിലങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ എത്രയോ കുട്ടികളാണ് അതിനെ ചേരാൻ ആഗ്രഹിക്കുന്നത്. അത് ശമ്പളം അവരുടെ ജീവിതമാർഗം മാത്രമല്ല നമ്മുടെ നാടിൻ്റെ, നമ്മുടെ നാടിനെ ആരും പിടിച്ചെടുക്കാൻ സമ്മതിക്കും പാടില്ല. യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതലുള്ളതല്ലേ, യൂത്ത്, ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ തലമല്ലേ ഇന്ത്യ. അപ്പോൾ ഈ ചെറുപ്പക്കാർ അച്ചടക്ക ബോധത്തോടുകൂടിയും അതുപോലെ തന്നെ രാജ്യത്തിന് സുരക്ഷയെ മുൻനിർത്തിയും തീർച്ചയായിട്ടും ഇതിന് ചേരണം. അത് ചേർന്ന് ഇന്ത്യക്ക് ഒരു വൻ ശക്തിയാകാൻ കഴിയും. തീർച്ചയായിട്ടും
കായിക അതായത് കായിക മത്സരങ്ങളെ കായിക ഇനങ്ങളെ സ്നേഹിക്കുന്ന 91 വയസ്സിലും മെഡലുകൾ വാരിക്കൂട്ടുന്ന ഒരു കായിക താരം എന്ന നിലയിലാണ് അശോകൻ സാറിനെ ഞങ്ങൾ കേട്ടതും പരിചയപ്പെടാനായി ഇവിടെ എത്തിയതും. പക്ഷേ കായികം എന്ന മേഖലയ്ക്കപ്പുറത്തേക്ക് ഒരു മികച്ച രാജ്യസ്നേഹി കൂടിയാണ്, വരും തലമുറയ്ക്കായി നല്ല പാഠങ്ങൾ നൽകാൻ കഴിയുന്ന, ജീവിത പാഠങ്ങൾ നൽകാൻ കഴിയുന്ന നല്ലൊരു മാതൃക കൂടിയാണ് സാർ എന്ന് നമ്മളിപ്പോൾ ഇത്രയും ഒരു ഏതാനും നിമിഷത്തെ ചർച്ച കൊണ്ട് അല്ലെങ്കിൽ ഏതാനും നിമിഷത്തെ ഒരു സംസാരം കൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. തത്വമയി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം കുമാർ സംയോഗി.